നമ്മൾ പാർട്ട് വൺ തീരുന്ന സ്ഥലത്ത് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞ് നിർത്തി. ഓക്കെ, പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചർ കാണിക്കാത്തത്. അപ്പോൾ ദിസ് ഇസ് ബിക്കോസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈറ്റോക്രോംസ്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഹീം ഗ്രൂപ്പ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈറ്റോക്രോംസ്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ സൈറ്റോക്രോം അല്ല, പലതരം സൈറ്റോക്രോംസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 30 സൈറ്റോക്രോംസോളം നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈറ്റോക്രോംസിനെ നമുക്ക് ഒരൊറ്റ സ്ട്രക്ചർ വെച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതിലെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈറ്റോക്രോം എ ബി സി ഡി. സൈറ്റോക്രോം ഇ ഇല്ല, പക്ഷേ സൈറ്റോക്രോം എഫ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഈ 4 സൈറ്റോക്രോംസ് എന്താണെന്ന് നോക്കാം. സൈറ്റോക്രോം എ, അതിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹീം എ ആണ്. ഹീം എയുടെ പ്രത്യേകത, അതിലെ ഹീമിൽ ഉള്ള പോർഫൈറിൻ, ഹീം ഫോം ചെയ്യുന്ന പോർഫൈറിൻ ഈസ് സൈറ്റോപോർഫൈറിൻ നയൻ എന്ന് പറയുന്ന ഹീമാണ് സൈറ്റോക്രോം എയിലുള്ളത്. നമ്മൾ മയോഗ്ലോബിൻ പഠിച്ചപ്പോൾ അതിനകത്ത് പ്രോട്ടോപോർഫൈറിൻ നയൻ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഹീം ബി ആണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോപോർഫൈറിൻ നയൻ എന്ന് പറയുന്നത് ഹീം ബി. ദിസ് ഹീം ഈസ് ഫൗണ്ട് ഇൻ സൈറ്റോക്രോം ബി. അപ്പം മയോഗ്ലോബിനിലുള്ള അതേ ഹീം ഉള്ളത് സൈറ്റോക്രോമിൽ ബിയിലാണ്. ഇനി ഹീം സിയുടെ പ്രത്യേകത, ഐ മീൻ സൈറ്റോക്രോം സിയുടെ പ്രത്യേകത, ഇറ്റ് കണ്ടെയ്ൻസ് ഹീം സി വിച്ച് ഈസ് കോവലൻ്റ്ലി ബൗണ്ട് ഹീം ബി. ഓക്കെ, ബാക്കിയുള്ളതിലൊക്കെ കോർഡിനേറ്റ് ബൗണ്ടാണ്, ഇതിനകത്ത് കോവലൻ്റ്ലി ബൗണ്ട് ഹീമാണ് ഉള്ളത്, അതാണ് ഹീം സി. ഇനി സൈറ്റോക്രോം ഡി എന്ന് പറഞ്ഞാൽ അത് ഹീം ഡി കണ്ടെയ്ൻ ചെയ്യുന്ന സൈറ്റോക്രോം ആണ്. ആൻഡ് ഹീം ഡി ഈസ് ഹീം ബി വിത്ത് എ ഗാമ സ്പൈറോ ലാക്ടോൺ. അപ്പോൾ ഒരു ലാക്ടോൺ ഹീ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുന്ന ഹീമിനെയാണ് നമ്മൾ ഹീം ഡി എന്ന് പറയുന്നത്. ഹീം ബി തന്നെയാണ് അത്, പക്ഷേ അതിനകത്ത് ഒരു സ്പൈറോ ലാക്ടോൺ ആണ് വരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് സ്ട്രക്ചർ പഠിക്കാനില്ല. അപ്പോൾ സൈറ്റോക്രോം ബിയുടെ സ്ട്രക്ചർ നമുക്ക് എഴുതാം, ബിക്കോസ് ദാറ്റ് കണ്ടെയ്ൻസ് ഹീം ബി. അപ്പം നമുക്ക് ഈ സ്ട്രക്ചർ കാണാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഒന്ന് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇത് സൈറ്റോക്രോം എ ആണ്. സൈറ്റോക്രോം എയിൽ നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ളതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോറി, ഇത് സൈറ്റോക്രോം ബി ആണ് കേട്ടോ. ഈ എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് സൈറ്റോക്രോം ബി ആണ്, സൈറ്റോക്രോം എ അല്ല. ഇത് ഒരു പ്രോട്ടീൻ എസിസ്റ്റിനൈൽ ഗ്രൂപ്പ് വരുന്നതാണ് ഈ പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന സൈറ്റോക്രോം. ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ നോക്കിയ സബ്സ്റ്റിറ്റ്യൂൻ്റ് കണ്ടോ, സബ്സ്റ്റിറ്റ്യൂൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രൊപ്യണേറ്റ് ഇവിടെ ഉണ്ട്, ഇതിനകത്തും പ്രൊപ്യണേറ്റ് ഉണ്ട്, ഇതിനകത്തും പ്രൊപ്യണേറ്റ് ഉണ്ട്. ഇവിടുത്തെ മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷേ ഈ കേസിൽ ഇവിടെ ഒരു സി എച്ച് ഒ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി, ഇവിടെയും ഇവിടെയും മീഥൈൽ ഗ്രൂപ്പാണ്. എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ്, ഈ രണ്ട് സ്ഥലത്ത് മീഥൈൽ ഗ്രൂപ്പ്. പക്ഷേ ഇവിടെ വീനൈൽ ഗ്രൂപ്പ് വന്നു, ഇവിടെ എൽ സിസ്റ്റീൻ, ഐ മീൻ സിസ്റ്റീനിലെ സൾഫറിലോട്ടാണ്, സൾഫർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ കേസിലൊക്കെ ഇതൊരു ലോങ് ചെയിൻ ആൽക്കഹോളാണ് ഇവിടെയുള്ളത്, ഒരു ഐസോപ്രീൻ യൂണിറ്റ് പോലത്തെ ഒരു യൂണിറ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂൻ്റാണ് ഡിഫർ ചെയ്യുന്നത്. ഈ സ്ട്രക്ചറൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തതാണ്. സൈറ്റോക്രോമിൻ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? സൈറ്റോക്രോം ഡിഫറൻസ് വരുന്നത് ഹീമിലാണ്. ഹീമിൻ്റെ എവിടെയാണ്? ഹീമിലുള്ള സബ്സ്റ്റിറ്റ്യൂൻസിലാണ് ഈ ഡിഫറൻസ്. പലതരം സൈറ്റോക്രോംസ് ഉണ്ടാകുന്നത് ആ സബ്സ്റ്റിറ്റ്യൂൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ഓഫ് ഹീം, സോറി സ്ട്രക്ചർ ഓഫ് സൈറ്റോക്രോംസ്. പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറിയിലോട്ട് പോകാം, ദാറ്റ് ഈസ് അയൺ സൾഫർ പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ അയൺ സൾഫർ പ്രോട്ടീനെ കുറിച്ച് നമുക്കൊരു ജനറൽ ഇൻട്രൊഡക്ഷനും അറിയണം, അതിൻ്റെ ക്ലാസിഫിക്കേഷനും അറിയണം. ഇത് നിങ്ങൾക്ക് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. പി ജിക്കൊക്കെ പോകുമ്പോൾ അയൺ സൾഫർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അയൺ സൾഫർ പ്രോട്ടീൻസ് ആർ നോൺ ഹീം പ്രോട്ടീൻസ്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം തന്നെ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ്, ഇതെല്ലാം ഹീം
proteins ആണ് ഓക്കേ ദേ കണ്ടെയ്ൻ ഹീം ആസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പക്ഷേ അയൺ സൾഫർ പ്രോട്ടീൻസ് ആർ നോൺ ഹീം പ്രോട്ടീൻസ് ഇതൊന്നും ഇതിലൊന്നും തന്നെ ഹീം ഗ്രൂപ്പ് ഇല്ല പ്രോട്ടീനും ഉണ്ട് പ്രോസ്തെറ്റിക് ഗ്രൂപ്പും ഉണ്ട് ആൻഡ് ദാറ്റ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഈസ് എൻ അയൺ സൾഫർ ക്ലസ്റ്റർ അയണും സൾഫറും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് ആറ്റംസ് അതാണ് prosthetic group for iron sulfur proteins they are involved in electron transfer processes biological processes all electron transfer agents ait work cheyana iron sulfur proteins in a main function they are redox mediators in electron transfer processes appo electron transfer cheya vera oru molecule il ninnu electron ne accept cheya ennittu aa electron ne mattoru molecule ilekku kodukka adineyana redox mediators ennu parayunnathu appo iron sulfur proteins undergo oxidation as well as reduction appo adinathulla iron fe plus 2 il ninnu plus 3 ilekku maarikondana idu facilitate cheyunnathu They are best known for their role in the oxidation reduction reactions of electron transport in mitochondria and chloroplast. Appo nammude respiration um photosynthesis ilumana iron sulfur proteins oru paadu pangu vahikkunnathu. ഇനി ദീസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് അയൺ ആൻഡ് സൾഫർ ആറ്റംസ് എത്ര അയൺ അല്ലെങ്കിൽ എത്ര സൾഫർ ആറ്റംസ് ഉണ്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അയൺ സൾഫർ പ്രോട്ടീൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വാട്ട് ആർ അയൺ സൾഫർ പ്രോട്ടീൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക അയൺ സൾഫർ പ്രോട്ടീൻസ് ആർ നോൺ ഹീം പ്രോട്ടീൻസ് വിച്ച് ആക്ട് ആസ് റെഡോക്സ് മീഡിയേറ്റേഴ്സ് ഇൻ വേരിയസ് ബയോളജിക്കൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോസസ്സസ് ഓക്കെ ഒന്നുകൂടെ പറയാം അയൺ സൾഫർ പ്രോട്ടീൻസ് ആർ നോൺ ഹീം പ്രോട്ടീൻസ് വിച്ച് ആക്ട് ആസ് റെഡോക്സ് മീഡിയേറ്റേഴ്സ് ഇൻ വേരിയസ് ബയോളജിക്കൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോസസ്സസ് ഇതാണ് ഡെഫിനിഷൻ ഫോർ അയൺ സൾഫർ പ്രോട്ടീൻസ് അപ്പോൾ ദേ ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് അയൺ ആൻഡ് സൾഫർ ആറ്റംസ് അപ്പോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് റിബ്രഡോക്സിൻസ് ഓക്കെ These are the simplest type of iron sulfur proteins and they are represented as cysteinyl sulfur 4 times iron. Okay, ഇപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ അയൺ സൾഫർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ അയണും സൾഫൈഡും ആയിരിക്കണം ഓക്കെ അയൺ എഫ് ഇ ടു പ്ലസ് അല്ലെങ്കിൽ എഫ് ഇ ത്രീ പ്ലസ് സ്റ്റേറ്റിലും സൾഫർ എസ് മൈനസ് സൾഫൈഡ് ആയിട്ട് ഇപ്പോൾ സൾഫൈഡ് ആയിട്ട് ഇരിക്കുന്നത് ഇനോർഗാനിക് അല്ലെങ്കിൽ ലബൈൽ സൾഫർ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ അയൺ സൾഫർ പ്രോട്ടീൻസിലെ അയണും സൾഫറും എന്ന് പറയുന്നത് അയൺ ഒരു പിന്നെ പ്ലസ് ടു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പ്ലസ് ത്രീ സ്റ്റേറ്റിലോ ആയിരിക്കണം സൾഫർ എസ് മൈനസ് ആയിരിക്കണം സൾഫൈഡ് ലിഗാൻഡ് ആയിട്ട് അതായത് ലബൈൽ അല്ലെങ്കിൽ ഇനോർഗാനിക് സൾഫറായിട്ട് നിൽക്കണം അപ്പോൾ ഈ റുബ്രഡോക്സിനിൽ സിസ്റ്റിനൈൽ സൾഫർ 4 ടൈംസ് അയൺ എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് സൾഫർ ബൗണ്ട് ടു എ സിസ്റ്റീൻ അപ്പോൾ അത് സൾഫൈഡ് അല്ല ഇറ്റ് ഇസ് നോട്ട് ലബൈൽ സൾഫർ ദറ്റ്സ് എൻ ഓർഗാനിക്കലി ബൗണ്ട് സൾഫർ അതുകൊണ്ട് നമുക്കിതിനെ 1 അയൺ 0 സൾഫർ പ്രോട്ടീൻ എന്ന് പറയാം 1 അയണും 0 സൾഫർ അപ്പോൾ ഈ സൾഫർ എന്ന് പറയുന്നത് സിസ്റ്റീനൈൽ സൾഫർ ആവാൻ പാടില്ല സിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡാണ് ആ അമിനോ ആസിഡിൻ്റെ സൾഫർ ആവാൻ പാടില്ല അപ്പോൾ ഈ റിബ്രഡോക്സിൻ്റെ പ്രത്യേകത അയണീസ് ബൗണ്ട് ടു ദ സൾഫർ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ പോളിപെപ്റ്റൈഡ് ചെയിനിലെ സൾഫറുമായിട്ടാണ് ഈ അയൺ ലിങ്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളതിനെ നമുക്ക് അങ്ങനെയുള്ള സൾഫറിനെ നമുക്ക് ലബൈൽ സൾഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ 1 FE 0 സൾഫർ റിബ്രഡോക്സിൻ എന്ന് പറയാം ദി കണ്ടെയ്ൻ നോ ആസിഡ് ലബൈൽ സൾഫർ അയൺ ഈസ് ബൗണ്ട് ബൈ സൾഫർ ഓഫ് 4 സിസ്റ്റിനൈൽ ലിഗാൻസ് അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിന്ന് കാണാം അയണിലോട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റിനൈൽ സൾഫറാണ് സിസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡാണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡാണ് അപ്പോൾ അതിലെ സൾഫറിലോട്ടാണ് അയൺ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ദിസ് മോളിക്യൂൾ ഹാസ് ടെട്രാഹീഡ്രൽ സ്റ്റീരിയോ കെമിസ്ട്രി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഒരു സിസ്റ്റീൻ മാത്രമല്ല കേട്ടോ ഇത് സിസ്റ്റീൻ ഈസ് പാർട്ട് ഓഫ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ അപ്പോൾ ഇവിടെ മൊത്തവും പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം ദിസ് മോളിക്യൂൾ ഈസ് ഇൻസൈഡ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ അപ്പോൾ ഇതൊരു പോളിപെപ്റ്റൈഡ് ആണ്
ആ പോളിപെപ്റ്റൈഡിലെ സിസ്റ്റീൻ പല പല സ്ഥലത്തുള്ള സിസ്റ്റീൻസ് ആണ് ഈ അയണിലോട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഈ അയൺ സൾഫർ ബോൺസ് ദേ ഫോം എ ടെട്രാഹിഡ്രൽ സ്റ്റീരിയോ കെമിസ്ട്രി അല്ലെ. ഇവിടെ നോക്കിയാൽ ഇതൊരു ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്. ദീസ് മോളിക്യൂൾസ് ഹാവ് മോളിക്യുലർ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6000. വളരെ ലോ മോളിക്യുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ് റുബ്രഡോക്സിൻസ്. പക്ഷേ ഹീം പ്രോട്ടീൻസ് ഒക്കെ എത്രയാണ്? 17000 ആണ് മിനിമം മിനിമം വരുന്നത്. മോളിക്യുലർ വെയിറ്റ് 17000 ഡാൾട്ടൻസ് ആണ് മിനിമം വരുന്നത്. ഇതിനകത്ത് 6000 ഇത് മോളിക്യുലർ വെയിറ്റ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ദി കണ്ടെയ്ൻഡ് 54 അമിനോ ആസിഡ് റെസിഡ്യൂസ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് 54 അമിനോ ആസിഡ്സ്. എല്ലാ ഇത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന എല്ലാ അയൺ സൾഫർ പ്രോട്ടീൻസും 1 ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റേഴ്സ് ആണ്, 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻസ് ആണ്. എല്ലാ അയൺ സൾഫർ പ്രോട്ടീൻസും 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻസ് ആണ്. എത്ര അയൺ ആറ്റംസ് ഉണ്ടായാലും ദേ ആർ ഓൾ 1 ഇലക്ട്രോൺ ഡോണർ അക്സെപ്റ്റേഴ്സ് ആണ്. റുബ്രഡോക്സിൻ, ഈ അയൺ സൾഫർ പ്രോട്ടീൻസ് എല്ലാം തന്നെ കളേർഡ് കോംപ്ലക്സസ് ആണ്. ഓക്സിഡൈസ്ഡ് ഫോം ഈസ് റെഡ് ആൻഡ് റെഡ്യൂസ്ഡ് ഫോം ഈസ് കളർലെസ്. ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ആണെങ്കിൽ +3 സ്റ്റേറ്റിലാണ് അയൺ ഇരിക്കുന്നതെങ്കിൽ ദ കോമ്പൗണ്ട് ഈസ് റെഡ്. റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ കളർലെസ് ആയിരിക്കും. ഈ റുബ്രഡോക്സിൻസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻ്റ് ആയിട്ട് യൂസ് ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഫാറ്റി ആസിഡ് ഒമേഗ ഹൈഡ്രോക്സിലേഷൻ. അപ്പൊ ഫാറ്റി ആസിഡിന്റെ ഒമേഗ കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന റിയാക്ഷൻ, അതിനെയാണ് ഫാറ്റി ആസിഡ് ഒമേഗ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫാറ്റി ആസിഡ് ഒമേഗ ഹൈഡ്രോക്സിലേഷന്റെ ഇലക്ട്രോൺ മീഡിയേറ്റർ ആയിട്ട് റുബ്രഡോക്സിൻസ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ദ മോസ്റ്റ് സിമ്പിൾ ടൈപ്പ് ഓഫ് അയൺ സൾഫർ പ്രോട്ടീൻസ്. അടുത്ത നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് അയൺ സൾഫർ പ്രോട്ടീൻസ് എന്താണെന്ന് നോക്കാം.